നമ്മൾ ഇന്ന് കൂർക്കയും ചേമ്പിൻ താളും കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൂർക്ക നമ്മൾ വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു 1.5 കപ്പ് ഉണ്ട്, ഏകദേശം 200 ഗ്രാം ഉണ്ട്. ചേമ്പിൻ താൾ അരിഞ്ഞത് 4 കപ്പ്. അത് ചേമ്പിൻ്റെ ഇളം താളെടുത്ത് ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ ചേമ്പിൻ താൾ വാടി വരുമ്പോഴത്തേന് കുഴഞ്ഞു പോകും, അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് കൂർക്ക വേവിച്ചെടുക്കാം. വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക ഒരു ചട്ടിയിലേക്കിടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിത് അടച്ചു വെക്കാം. കൂർക്ക വെള്ളമൊക്കെ വെച്ചിട്ട് വെന്തിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. സ്റ്റൗവിലൊരു പാത്രം വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം, 1/2 ടീസ്പൂൺ കടുകിടാം. ഇതിലേക്ക് 5-6 അല്ലി ചുവന്നുള്ളി അരിഞ്ഞത്, 4 പച്ചമുളക് കീറിയത്, 4-5 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇടാം. ഇനി ഇതൊന്ന് വഴറ്റാം. ഉള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന താളി ചേർക്കാം. ഒരു കപ്പ് തേങ്ങാ ചിരകിയിട്ടിടാം, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടാം. നമ്മൾ കൂർക്ക വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്താണ് വേവിച്ചത്, അതുകൊണ്ട് ഇതിനിപ്പോൾ തീരെ കുറച്ച് ഉപ്പിടാം. ആവശ്യമെങ്കിൽ പിന്നെ നോക്കിയിട്ടിട്ടാൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. Thank you.
നമുക്കിത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയും കൂടി ഇതിലേക്ക് ചേർക്കാം. നമുക്കിതൊരു രണ്ട് മിനിറ്റ് നേരം ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. നമ്മളിത് രണ്ട് മിനിറ്റ് നേരം ചെറിയ തീയിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇത് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയെടുക്കാം. ചേമ്പിൻ താള് കൂർക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ചേമ്പിൻ്റെ താളെടുക്കുമ്പം എപ്പോഴും നമ്മൾ വലിയ ചേമ്പിൻ്റെ താളാണ് എടുക്കേണ്ടത്. അത് വെട്ടി ചേമ്പ്, ചീമച്ചേമ്പ് എന്നൊക്കെ പറയാറുണ്ട്, അതാണ് എടുക്കേണ്ടത്. ഇത് എല്ലാവരും ഈ തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.